ന്യൂസ് ടെൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം ജീവനൊടുങ്ങിയ നിലയിൽ കാണപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ഞെട്ടിക്കുന്ന അതിനീചമായ ക്രൂരതയുടെ ഇരയായി മാറിയതാണോ എന്നൊരു ചോദ്യം ഉയരുകയാണ് ഈ നിമിഷങ്ങളിൽ. സാക്ഷര കേരളത്തിന് ഈ റാഗിംഗ് മരണം തലയുയർത്തി കാണാനാകുന്ന കാഴ്ച പോലുമല്ല. എവിടെയാണ് പ്രധാന പ്രതികൾ? SFI യൂണിറ്റ് ഭാരവാഹികളടക്കമുള്ള 12 പ്രതികൾ സംഭവം നടന്ന് 12 ദിവസമാകുമ്പോഴും പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്? ആരാണ് അവരെ സംരക്ഷിക്കുന്നത്? തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥിനെ ഈ February 18 ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ ചില തർക്കങ്ങളെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നുവെന്നാണ് പരാതി. സിദ്ധാർത്ഥ് മരിക്കും മുൻപ് ക്രൂരമർദ്ദനത്തിനും പരസ്യ വിചാരണയ്ക്കും ഇരയായി എന്ന് കുടുംബം ആരോപിക്കുകയാണ്. മകൻ ആത്മഹത്യ ചെയ്യില്ല, അപായപ്പെടുത്തിയതാണ്, ഇത് തന്നെ ഈ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് മാതാപിതാക്കൾ. സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ വാക്കുകളിലേക്ക് പോയതിനു ശേഷം തിരികെ അതില് രണ്ട് കുട്ടികള്, ഒരു രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടികളും വന്നിട്ട് ഇപ്പോൾ ദേഹത്തിങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്, അർജൻറ്റാണ്, അത് ആരോടത്തും പറയല്ലേ, ഒരു കാര്യം പറഞ്ഞിട്ട് പോകണം. അത് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞു. വേറെ ആർക്ക് നമുക്കിവിടെ അറിയില്ല, ആരോടത്തും പറയല്ലേ, ഞാൻ എന്ത് കാര്യം, എനിക്ക് ആർക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എന്താ കാര്യം, അത് സിദ്ധാർത്ഥിൻ്റെ കൂടെ പഠിക്കുന്നതാണ് നിങ്ങൾ, സിദ്ധാർത്ഥൻ ഇത് ചെയ്തതല്ല. അപ്പോഴേ എനിക്ക് ഷോക്കായി, പക്ഷേ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പറയുന്നത്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഷിൻജോ എന്ന് പറഞ്ഞു, ഷിൻജോ നമ്മളെ കൊന്നുകളയും, ഷിൻജോ എന്ന് പറഞ്ഞ കുട്ടിയുടെ പേര് നമ്മളെ കൊന്നുകളയെന്ന് പറഞ്ഞേക്കാണ്. കോളേജ് അധികൃതർ കോളേജുകാരും പറഞ്ഞു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും പുറത്ത് പറയാം എന്ന് പറഞ്ഞ് വിട്ടേക്കുക. ഞാൻ പറഞ്ഞ കാര്യം പറയാൻ പറഞ്ഞു, കുഴപ്പമില്ല കാര്യം പറ. അപ്പോൾ പറഞ്ഞത് ഈ ഷിൻജോയും അവൻ്റെ ഫ്രണ്ട്സും, ഷിൻജോ സീനിയർ ആണ്, പിന്നെ അത് കഴിഞ്ഞാൽ മനസ്സിലായി അവൻ്റെ ഫ്രണ്ട്സിൽ ഒരു 3-4 പേര് പറഞ്ഞു, അക്ഷയ്, പ്രഹാന്, വേറെ ഡാലി എന്ന് പറയുന്ന 3 കുട്ടികൾ. ആ കുട്ടികളുടെ പേര് എനിക്ക് നല്ലവണ്ണം അറിയാം, എൻ്റെ കൂട്ടുകാരാണ്, റൂംമേറ്റ്സ്. അവരെല്ലാവരും കൂടെ അവനെ കൊണ്ട് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ്, അവൻ തൂങ്ങിയതല്ല. ഇത്രയും പേര് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ്, ഇങ്ങനെ മാത്രമേ എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ബാക്കിയുള്ള സത്യാവസ്ഥകളിലൊക്കെ കാര്യങ്ങൾ എവിഡൻസ് ഫുള്ള് പ്രൂഫായിട്ട് അവിടെ നിന്ന് തന്നെ അവരുടെ കുട്ടികളും അധ്യാപകരുമായിട്ട് എൻ്റെ അളിയൻ്റെ കൊടുത്തൊരു ഷിബു എന്ന് പറഞ്ഞു, അവൻ്റെ ഒരു ബാക്കി ഫുൾ എവിഡൻസ് അവിടെ ഉണ്ട്. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂഫ് ഉൾപ്പെടാൻ വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ പറഞ്ഞാൽ ഇതുപോലെ എൻ്റെ പാടിൻ്റെ ദേഹത്ത് അടിയും മുറിവും പൊട്ടലും ചതവേ ഉള്ളൂ, അപ്പം ഒരു 3 ദിവസത്തോളം പഴക്കമുള്ള ചതവുണ്ട്. സംഭവത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറി അമൽ എഹ്സാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുൾപ്പെടെ ഒളിവിൽ പോയ 12 പ്രതികളെ 11 ദിവസമാകുമ്പോഴും കണ്ടെത്താനായിട്ടില്ല. പ്രാദേശിക CPM നേതാക്കളുടെയോ അധ്യാപകരുടെയോ സംരക്ഷണമില്ലാതെ പ്രതികൾക്ക് ഇത്ര ദിവസം ഒളിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് കണ്ണടച്ചു പറയാനും കഴിയില്ല. നീതി തേടി മറ്റൊരു വഴിയുമില്ലാതെ സെക്രട്ടേറിയറ്റ് സമരത്തിലേക്ക് കടക്കുകയാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ. പ്രതികളെ സംരക്ഷിക്കുന്നതിൽ പ്രാദേശിക CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം പരിശോധിക്കേണ്ടതാണോ? സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന് അവകാശപ്പെട്ട് SFIക്ക് ഈ സംഭവത്തിൽ നിന്ന് അങ്ങനെ കൈകഴുകി മാറാനാകുമോ? സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യപ്രതികൾ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നതിൽ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. കോളേജിലേക്ക് MSF ഇന്ന് മാർച്ച് നടത്തുകയുമാണ്. ഡാൻ കുര്യൻ ഏതായാലും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. ഡാൻ, ദുരൂഹമായിട്ടുള്ള മരണം, അത് തുടരുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്ര ദിവസം പ്രതികളെ സംരക്ഷിച്ച് നിർത്തുന്നതാര് എന്നുള്ള വലിയ ചോദ്യം. എന്തുകൊണ്ട് ഇപ്പോഴും പ്രതികൾ പുറത്തു വരുന്നില്ല? അറസ്റ്റ് ഉണ്ടായതിനു ശേഷം പേരിന് 6 അറസ്റ്റ് ചെയ്യുക, അപ്പോഴും പ്രധാന പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോലീസ് കടക്കുക. വലിയ രീതിയിലുള്ള ആരോപണം പോലീസിനെതിരെ ഉയർന്നിരിക്കുന്നു, കോളേജ് അധികൃതർക്കെതിരെ ഉയർന്നിരിക്കുന്നു, SFIക്കെതിരെ, പ്രാദേശിക CPM നേതാക്കൾക്കെതിരെ വരെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയപരമായി കൂടി ഏത് തരത്തിലുള്ള ഗതിവിഗതികളിലേക്ക് കൊണ്ടുപോകുകയാണ് സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണം? അപർണ, അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി സ്വാഭാവികമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്തരം തന്നെയാണ്. കാരണം അത് കൃത്യമായ സ്വാധീനത്തിൽ
ഈ പ്രതികൾക്ക് ഒളിവിൽ പോകാനുള്ള അവസരം നൽകുകയോ അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്ന അവരെ പിടികൂടുന്നതിൽ ബോധപൂർവമായ വീഴ്ച വരുത്തുകയോ ചെയ്തിട്ടുണ്ട് എന്ന ആക്ഷേപത്തിന്റെ ആക്കം കൂട്ടുന്ന തരത്തിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്ന് രാവിലെയാണ് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി ലഭിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ശരീരത്തിന്, അതായത് ഈ കഴുത്തിൽ ഈ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ ഈ കഴുത്തിൽ അസാധാരണമായ രണ്ട് പാടുകളുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അതിന്റെ ആ കോപ്പി അടക്കം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. അതായത് ശരീരത്തിൽ ദേഹമാസകലം വിവിധ ഭാഗങ്ങളിലായി, കാലിലും കയ്യിലുമൊക്കെയായി മാരകമായ മുറിവ് സിദ്ധാർത്ഥിന് ഏറ്റിട്ടുണ്ട്. 16-ാം തീയതിയാണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥിന് ഈ മർദ്ദനമേറ്റതെന്ന് പിന്നീട് കോളേജിൽ നിന്ന് തന്നെ, ഈ വെറ്റിനറി സർവകലാശാലയിൽ നിന്ന് തന്നെ അത്തരം വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക്, അതായത് വീട്ടിലേക്ക് അമ്മയോടൊപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സിദ്ധാർത്ഥിനെ തിരികെ വിളിച്ച് കോളേജിലെത്തിച്ച് ഈ ഹോസ്റ്റൽ മുറിക്ക് അകത്തോ പുറത്തോ വെച്ച് അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടെന്നും ആ മർദ്ദനത്തിന് ശേഷമാണ് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതെന്നും വ്യക്തമായിട്ടുണ്ട്. ഇനി ദുരൂഹമായി തുടരുന്നത്, അമ്മയെ വിളിച്ച് വീട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ മകൻ 1.5 മണിക്കൂറിനകത്ത് സ്വന്തം ജീവൻ ഒടുക്കുന്ന തരത്തിലേക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം എന്താണ്, 1.5 മണിക്കൂറിൽ സംഭവിച്ച ദുരൂഹമായ കാര്യം എന്താണ്, അതിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കെടുകാര്യസ്ഥത ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ കുടുംബം ആദ്യം രംഗത്ത് വരുന്നത്. അവർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട പരാതി നേരിട്ട് നൽകി, അതിനുശേഷം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, പിന്നീട് ക്രമസമാധാന ചുമതലയുള്ള ADGP പരാതി നൽകി. ഈ പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ 12 SFI പ്രവർത്തകരെ അടക്കം പ്രതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ 11 ദിവസം പിന്നിടുമ്പോഴും അവരുടെ അറസ്റ്റ് വൈകുന്നത് എന്താണെന്ന ചോദ്യമാണ് വളരെ വികാരവായ്പോടെ ആ പിതാവും മാതാവും. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഡാൻ, ഈ വിഷയത്തിനകത്ത് ഒരു പരാതി പോലും പോലീസിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് ഇത്രയും വലിയൊരു ക്രൂരമർദ്ദനം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ക്യാമ്പസ് അധികൃതരും പോലീസും ഈ വിഷയം പുറത്തറിയാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയെന്ന രീതിയിലുള്ള പരാതികൾ വരുന്നു. വിദ്യാർത്ഥികളോട് ഒരു വിവരവും പുറത്ത് പറയരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു. അങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഈ ഇതുവരെ പിടിയിലാവാത്ത, അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഈ 12 പേര് മാത്രമല്ല, ഈ തലങ്ങൾ മറ്റ് ചില തലങ്ങളിലേക്ക് നീങ്ങുന്നു. അതിൽ ക്യാമ്പസ് അധികൃതരുണ്ട്, സർവകലാശാല അധികൃതരുണ്ട്, പോലീസുണ്ട്, സഹപാഠികൾ പോലും ഇതിനകത്ത് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത വരുന്നുണ്ട്. അങ്ങനെ നീളുക കൂടിയാണോ ആ ദുരൂഹതയുടെ കണ്ണികൾ? അതായത് അവിടെ കൃത്യമായി ഒരു സമ്മർദ്ദം വിദ്യാർത്ഥികൾക്ക് മേൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വെറ്റിനറി സർവകലാശാലയിലെ ഒപ്പം പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെത്തിയപ്പോൾ ഞാൻ തിരികെ എത്താം. ആ വിഷയത്തിലേക്ക് തന്നെ ഞാൻ തിരികെ എത്താം. ഡാൻ തുടരുക ഇപ്പോൾ.